സാമ്പത്തിക യുക്തി വേണമല്ലോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. 58,000 എന്ന് വെക്കുക, 58,000 കോടിയാണ്. നമ്മൾ ഒരു മാസം ഈ പിന്നെ സാമൂഹിക പെൻഷൻ കൊടുക്കുന്നത് 900 കോടി രൂപയാണ്, 1,000 കോടി എന്ന് വെക്കൂ. അപ്പോൾ 12,000 കോടിയാണ്, 57,400 കോടി രൂപ നമുക്ക് കിട്ടാനുള്ളത് വഴി നമുക്ക് എത്ര പദ്ധതികൾ മുടങ്ങും. നികേഷേ, ഞാൻ പറയുന്ന 57,400 കോടി എന്നൊക്കെ പറയുന്ന കേരളത്തിൻ്റെ റവന്യൂ വരുമാനമായിട്ട് ബന്ധപ്പെട്ടോ, നമ്മുടെ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ടോ എത്ര ശതമാനമുണ്ട്? നമ്മളിവിടെ സർവ്വതല സ്പർശിയായിട്ടുള്ള പ്രതിസന്ധികളല്ലേ നേരിടുന്നത്? നമുക്ക് സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് 3-അംഗ സമിതിയെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ പറയുന്നു ലോക്സഭ, അതാ പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ പറയുന്ന 57,400 കോടിയുടെ മാത്രം പ്രതിസന്ധി കൊണ്ടാണോ നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നത്? അതോ നമുക്ക് ഭാവനാത്മകമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ, നമ്മളിപ്പോൾ കുടിശ്ശിയെ പിടിച്ചെടുക്കുന്നതിനകത്ത് നമുക്ക് ഭാവനാത്മകമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആ പ്രതിസന്ധി എങ്ങനെയാണ്? അല്ല, പല സ്ഥലത്തുകളിൽ പല പൈസ പിരിച്ചെടുക്കാനുണ്ട്, ജി എസ് ടിയുടെ കാര്യത്തിനകത്തടക്കം പൈസ പിരിച്ചെടുക്കാനുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ 57,400 കോടിയിൽ തട്ടി അങ്ങ് നിന്നിട്ട് കേരളം വലിയൊരു പ്രതിസന്ധിയിലായി പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ പൈസയുടെ കണക്കിനെ അംഗീകരിക്കുന്നു. അപ്പോഴും ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഇത് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ചന്ദ്രീയ ലേഖനം മാത്രമല്ല, ദേശാമാന്യ ലേഖനം എഴുതിയിട്ടുണ്ട്, മറ്റു പല മാധ്യമങ്ങളിലെ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാര്യങ്ങളുമായി സംസാരിച്ച് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പുതിയ നയങ്ങൾ രൂപീകരിക്കും. ഇവിടെ എവിടെയാണ് സംവാദം നടക്കുന്നത്? ഒരു സംവാദവും ഇല്ല. നിങ്ങൾ ഇന്നത്തെ പ്രധാനത്തെ പരിപാടിയാണ് നികേഷ്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാത്ത എന്റെ പ്രശ്നമല്ല, എന്റെ പോയിന്റ് ഞാൻ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. കേരളം കേന്ദ്രം ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു, അതിനകത്ത് 57,400 കോടിയാണ്. ആ 57,400 കോടിയിൽ ഒരു 4-5 പദ്ധതികളെ ഒരു സംസ്ഥാനത്ത് മുടങ്ങുകയുള്ളൂ. ഇതിപ്പോ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണെന്ന് മാത്രമല്ല, ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൾക്ക് കിട്ടേണ്ട പൈസ കിട്ടും. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മഹത്യ ആരുടെയാണ്? പ്രസാദിന്റെയാണ് ആത്മഹത്യ. അതിന്റെ കാരണം എന്താ? പ്രസാദ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാരണവും നമ്മൾ ചർച്ച ചെയ്ത കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ PRS ലോണ്, അദ്ദേഹത്തിന്റെ ഇതിന് ബാങ്ക് വായ്പയെ ബാധിച്ചു എന്നാണ് അല്ലേ? അദ്ദേഹത്തിന് സിബിൽ സ്കോർ 800 ഉണ്ടി. അല്ല, എന്ത് സിബിൽ സ്കോർ ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കർഷകന് വേണ്ടിയിട്ട്, അല്ലെ, കർഷകന് വേണ്ടിയിട്ട് വായ്പ എടുക്കുന്നത്? സർക്കാർ തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് സർക്കാർ ആ വായ്പ എടുക്കാതിരിക്കുന്നത്? വായ്പ എടുക്കാതിരിക്കുന്നോ അത്രയും കടബാധ്യത സർക്കാരാണ്. ഞാൻ സമ്മതിക്കുന്നു, സർക്കാരാണ് വായ്പ എടുക്കേണ്ടത്. ആ സർക്കാർ ഈ പറയുന്ന PRS വായ്പ ഏർപ്പാടാക്കി തുടങ്ങിയത് ആരുടെ കാലഘട്ടത്തിലാണ്? 2014 മുതൽ അനൂപ് ജേക്കബ് എന്ന ഭക്ഷ്യമന്ത്രി ഇരിക്കുന്ന കാലഘട്ടത്തിൽ സർക്കാരാണ്. അതെ, അക്കാര്യത്തിൽ വൈകല്യം ഉണ്ടെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്താം. പക്ഷെ ആ അല്ല, നമ്മളിപ്പോ ഒരു കർഷക ആത്മഹത്യയുടെ പേരിലാണ് PRS വായ്പ എന്ന് പറയുന്നത് കർഷക വിരുദ്ധമാണ് എന്ന് പറയുന്നത്. ഈ PRS വായ്പ എടുത്തത് കൊണ്ടാണ് എന്റെ സിബിൽ സ്കോർ താഴേക്ക് പോയത് എന്നാണ് പറയുന്നത്. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു വായ്പ എടുത്തിട്ടുണ്ട്. അത് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അദ്ദേഹം അത് തീർപ്പാക്കിയിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന്റെ സിബിൽ സ്കോർ 800 തുടരുകയാണ്. അപ്പോൾ PRS വായ്പ എന്ന് പറയുന്ന കർഷകർക്ക് 8 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ അദ്ദേഹത്തിന്റെ നെല്ലിന്റെ സംഭരണ തുക ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി അനൂപ് ജേക്കബ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനകത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ വൈകല്യം ഉണ്ടെങ്കിൽ അത് മാറ്റാം. അതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ 57,000 കോടി രൂപ എന്ന ഒരു സംഖ്യയിൽ നമ്മൾ നിന്നാൽ ഏതെങ്കിലും 2-3 പദ്ധതികളല്ല മുടങ്ങുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ബജറ്റ് വിഹിതം എന്ന് പറയുന്നത് 150,000 കോടി രൂപ. ആ 150,000 കോടി രൂപയുടെ 85% നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വളരെ കുറഞ്ഞ തുക മാത്രമാണ് കേരളത്തിനുള്ളത് എന്ന് തിരിച്ചറിയുന്ന കേന്ദ്ര സർക്കാർ എതിർ ആശയക്കാർ അവർ കേരളത്തെ ഞെരുക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. അത് ജനങ്ങളോട് പറഞ്ഞേ തീരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിപ്പോൾ ഉദ്ഘാടന ദിവസം മഞ്ചേശ്വരത്ത് പറഞ്ഞു, അത് അടുത്ത ദിവസം ഇനി ചിലപ്പോൾ കണ്ണൂരിലെ അഴീക്കോട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ആവർത്തനമായെങ്കിൽ തന്നെയും അത് ജനങ്ങളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആശയവിനിമയ സമ്പ്രദായമാണ് ഇവിടെ നവകേരള സദസ്സിലൂടെ കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തോ അല്ലെങ്കിൽ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തോ കേരളം അടക്കമുള്ള മറ്റേതെങ്കിലും സംസ്ഥാനത്തിലോ പിരിച്ചെടുക്കാൻ ഡ്യൂസ് ഇല്ലാതിരിക്കില്ല. അത് ഒരു സംവിധാനത്തിൻ്റെ പിഴവായിട്ട് കാണണ്ട. നോക്കൂ, ഇവിടെ 2 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ തനത് നികുതി പിരിച്ചെടുക്കുന്നതിൽ 24% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്.
അത് എന്ന് പറയുന്നത് റെക്കോർഡാണ് എന്നാണ്. അപ്പോൾ ആ റെക്കോർഡ് നികുതി പിരിവിലൂടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആകെ ഡ്യൂസ് നോക്കിയാൽ, ഇപ്പോൾ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ, ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിന് അടയ്ക്കാനുള്ള നികുതിയിൽ ഒരു 1% ഡ്യൂസ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് റിപ്പോർട്ടർ ടി വി നികുതി അടച്ചിട്ടില്ല എന്നാണോ? ഞാനതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 10 or 15 crore നികുതി അടച്ചിട്ടുണ്ടാവും, പക്ഷേ ഡ്യൂസും ഉണ്ടാവും. ഇങ്ങനെ കേരളത്തിലെ പല മേഖലകളിൽ ഡ്യൂസ് കിടക്കുന്നുണ്ടാവും. പക്ഷേ നികുതി തിരിച്ചെടുത്താൽ തന്നെ പകുതി പ്രശ്നം തീരുമെന്ന് പറയുന്നത് ഇവിടുത്തെ സാമ്പത്തിക ശതമാനം നികുതി പിരിച്ചെടുക്കാനാകില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ നികുതി പിരിവ് ശക്തിപ്പെടുത്തി നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന നികുതിയേക്കാൾ 24% നികുതി പിരിച്ചെടുക്കാൻ ഈ സർക്കാരിന്റെ ഈ സാമ്പത്തിക വർഷം സാധിച്ചിട്ടുണ്ട്. പ്രളയം, കോവിഡ്, 2017 കേരളം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് നിന്ന് അടക്കം പിരിച്ചുകൊണ്ടുപോകുന്ന നികുതിയാണ്. എന്റെ ആവശ്യമാണത്, എന്റെ അർഹതയാണത്. അത് കേന്ദ്രം എന്ന് പറയുന്നത് വേറൊരു സംവിധാനമൊന്നുമല്ല, വേറൊരു രാജ്യമൊന്നുമല്ല. എൻ്റെ സംസ്ഥാനം അടക്കമുള്ളിടത്ത് നിന്ന് എൻ്റെ വിഹിതം അതെനിക്ക് കിട്ടിയിരിക്കണം. അത് പറയാൻ നമ്മൾ ചങ്കൂറ്റം കാണിക്കുന്നില്ലെങ്കിൽ ഈ പണിയെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കേരളം പിരിച്ചെടുക്കാനുള്ളത് പിരിക്കാൻ കൂടി പിണറായി വിജയന്റെ അല്ലല്ല അവനവൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അവര് വിഹിതം മിണ്ടാതിരിക്കുന്ന സുജയ പാർവതി ബാർ ലൈസൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു 100 crore പിരിവുണ്ടാവും. ആ പിരിവ് അവൻ കൊടുത്തിട്ടില്ലെങ്കിലോ ആ പിരിവ് ആ ബാർ ഉടമയുടെ കയ്യിൽ നിന്ന് ഈ 100 crore വിഹിതം കേരളം തിരിച്ചു പിടിച്ചില്ല എങ്കിൽ അവന്റെ മുഴുവൻ കണ്ടുകെട്ടാൻ സാധിക്കും. കേരളത്തിനെതിരെ ഇന്നേ വരെ ഒരു സംസ്ഥാനവും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ കേരളം കോടതിയിൽ പോകാൻ പോകുന്നത് ഈ ഗവർണറുടെ ഇൻഡാസിനെതിരെ മാത്രമൊന്നല്ല, ഇനി ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഈ വിഹിതത്തിൽ കൃത്യമായ രീതിയിൽ കേരളത്തിന്റെ പങ്ക് വേണം എന്ന് ആവശ്യപ്പെട്ടും കോടതിയിൽ പോകാൻ പോവാം. കോടതിയിൽ വാ കോടതിയിലുണ്ട് പറയട്ടെ. അപ്പോ ഇപ്പോൾ ഇത്രയും ദാരിദ്ര്യമായ അവസ്ഥയിൽ യാത്ര നടത്താൻ പാടുമോ? ഒരു സംശയവുമില്ല. ഇത്രയും ദാരിദ്ര്യം നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് അതങ്ങോട്ട് പൊട്ടി അങ്ങ് അതങ്ങോട്ട് മൂടിക്കിടക്കണം. കേരളം എന്ന് പറയുന്നത് ഒരു ചലിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്നുള്ള നിലയിൽ, ഒരു ചലിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ അവർ കൂടി തിരിച്ചറിയട്ടെ. ഇന്നലെ വരെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നിപ്പോ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളോ ഇന്ന് ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ലല്ലോ. ഇന്ന് തയ്യാറായല്ലോ. ആ സ്ട്രാറ്റജിയാണ് കേരള സദസ്. അല്ലല്ല ഇന്ന് പ്രധാനമായും ഒരു ആ പ്രസംഗത്തിൽ നിന്ന് ഞാൻ പുതുതായി ഒരു കാര്യവും പഠിച്ചിട്ടില്ല. മുഖ്യമന്ത്രി 57,400 crore കണക്ക് പറഞ്ഞു. ഓരോ സ്ഥലത്തും എത്ര രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊന്നും തന്നെ ആരും കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോ സമയത്തും കോടതിയിൽ പോയ ഓരോ കാര്യം, ഇപ്പോൾ ഉച്ചഭക്ഷണ പ്രതിസന്ധി ഉണ്ടാകുന്നു, ഉച്ചഭക്ഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാകരുതെന്ന് കോടതി ആവശ്യപ്പെടുന്നു. ട്രൈബ്യൂണൽ പറയുന്നു സർക്കാർ ഭക്ഷണത്തിൽ പറഞ്ഞോണ്ടിരിക്കാതെ എന്റെ പോയിന്റ് ഇല്ല, പ്രതിസന്ധി ഇല്ല എന്നിട്ടാണ് ആളുകളോട് പറഞ്ഞു പോയി കൊടുക്കണമെന്നേ. അതൊരു പ്രധാനപ്പെട്ട, ഞാൻ പറയുന്ന നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നത് ഈ ജനങ്ങൾ കൊടുക്കുന്ന പൈസ വാങ്ങി ശമ്പളം വാങ്ങി പോക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കണം, നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ച് ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതൊരു ഔദാര്യമായിട്ടും ഒരു സൗജന്യമായിട്ടും ഒരു പൗരൻ നിലയ്ക്ക് ഞാൻ അനുഭവിക്കാൻ തയ്യാറല്ല, എന്റെ റൈറ്റ് ആണ്. അതുകൊണ്ട് ഉച്ചഭക്ഷണം അന്ന് നടപ്പാക്കിക്കളയെന്ന് പറയുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ ആളുകൾ വിഭാവന ചെയ്ത് കൊണ്ടുവന്ന അന്തസ്സായ പദ്ധതികളാണ്. മാത്രമല്ല പൊതുജനാരോഗ്യം എന്ന് പറയുന്നു ഏറ്റവും 67 ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ആദ്യമായി ഉച്ചഭക്ഷണ പദ്ധതി ആയിക്കോട്ടെ, ഓരോ ഘട്ടങ്ങളിലും
എല്ലാം മാറണം. അംഗനവാടി മുതലേ അംഗനവാടി കൊടുത്തല്ലേ അംഗനവാടി മുതലേ പൊന്ന് നിർദ്ദേശം 67 വർഷമായി കേരളം, 67 വർഷമായി കേരളം, ഈ 67 വർഷവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാത്രമൊന്നും അല്ല ഭരിച്ചിട്ടുള്ളത്. ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കുറവുമാണ്. അതുകൊണ്ട് കേരളത്തിലെ പൊതുജനാരോഗ്യം ഉയർന്നു, അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ വർദ്ധിച്ചു, ആരോഗ്യ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു, ഇതെല്ലാം കേരളത്തിന്റെ ലോകത്തിന്റെ നേട്ടമാണ് എന്ന് പറയുമ്പോൾ 67 വർഷമായി ഈ സംസ്ഥാനം ഉണ്ടായിട്ട് അതിൽ ഇടതുപക്ഷത്തിന്റെ കുറവുമാണ്. അവരുടെ സംഭാവന പക്ഷേ മാനവ വിഭവ വികസന സൂചികയിലെ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളില് വികസിത രാജ്യത്തിനൊപ്പം ഈ കേരളം എത്തിയതില് ദാരിദ്ര്യ നിരക്ക് 40% ഉണ്ടായിരുന്നു. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ 0.6% വളർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഉച്ചനീചത്വം അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പങ്കാളിത്തമുള്ള ഒരു സർക്കാർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനം, രാഷ്ട്രീയ സംവിധാനം തുടർച്ചയായിട്ടുള്ള പ്രളയങ്ങള്, കോവിഡ് മഹാമാരിയുടെ മൂന്നാഘാതം, ഇതിലൊന്നും കേരളം മാത്രം ിച്ചപ്പോ കർണാടകത്തിലെത്തിയാണ് 2022 നമ്മൾ നിൽക്കുമ്പോ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ലോകത്ത് ഒന്നാം നിര രാജ്യങ്ങൾക്കൊപ്പമുണ്ട് ഈ കേരളം. അതെ, അത് 2014 ഒപ്പം നിൽക്കുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത ഘട്ടം എന്ത്? ഈ മുന്നേറ്റത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാകണം? അത് അധികാര കേന്ദ്രങ്ങളല്ല, ജനമനസ്സുകളാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നവകേരള സദസ് മുന്നോട്ട് പോയി, ആ നവകേരള സദസ് ഒരു യോഗം കഴിഞ്ഞു ഒരു നിർദ്ദേശം പറ. ഞാൻ പറയുന്നതേ, 2016 പൊട്ടി വീണൊരു സംസ്ഥാനം എന്നുള്ള കേരളം 1956 ഈ സംസ്ഥാനം ഉണ്ടാകുന്നത്. 67 വർഷമായി ഈ 67 മാറി മാറി ഭരിച്ചു. നമ്മൾ പറയട്ടില്ലേ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. നായനാറുടെ കാലത്ത് ആലോചന ഉണ്ടായിരുന്നു, വിഎസിന്റെ കാലത്തുണ്ടായിരുന്നു, ശരിയാണ്, ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഗെയിൽ പദ്ധതി ആരാ കൊണ്ടുവന്നു? അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നു, ഇപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ തുടർച്ചയായി പദ്ധതികൾ പ്രാഥമിക പദ്ധതി നടപ്പിലാക്കണോ? ഉമ്മൻചാണ്ടിക്കാണോ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ്? നിങ്ങൾ കാണുന്നില്ല, ഞാൻ പറയുന്നോ എന്റെ പൊന്നു സുഹൃത്ത്, എന്റെ ആർഗ്യുമെന്റ് 2016 ചർച്ചയെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നു. 2016 ശേഷമാണോ കേരളം ഒരു മുഖ്യമന്ത്രിയെ കാണുന്നതും ഭരണം കാണുന്നതും? ഇല്ല, 56,000 കോടി പിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേരളത്തിൽ 20,000 ഇവിടെ ഈ ചർച്ചയിൽ എത്തണം. 1,05,000,000 ബസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ പറയാൻ പാടില്ലേ? വസന്ത ധൂർത്താണോ? അതെങ്ങനെയാ ബസ് ധൂർത്താവാ? 1,05,000,000 രൂപയുടെ ബസ് വാങ്ങുന്നത് നിങ്ങൾക്ക് ധൂർത്ത്. ഈ 1,50,000,000 രൂപ പിന്നെ ചൈനയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള ചെയർ തിരിച്ചു നാളം വേണം.
പറയാം, 1,05,00,000 രൂപയുടെ ബസ് നിങ്ങൾ വാങ്ങിച്ചോപ്പാ, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയില്ല, ഞാൻ പറയട്ടെ. എനിക്കൊരു ആർഗ്യുമെന്റ് പറഞ്ഞു, ഞാൻ പിന്നെ ശരി, 1,05,00,000 രൂപയുടെ ബസ് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു പുതിയ പ്രോജക്ട് എ കെ ബാലൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയണം, അത് അല്ല പറഞ്ഞു തരട്ടെ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മൂല്യം അങ്ങോട്ട് വർദ്ധിക്കും. പറയട്ടെ, പറഞ്ഞു തരട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് മ്യൂസിയത്തിൽ ഇരിക്കും. എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളൊന്ന് കേക്ക്, ഈ പറയുന്ന ഈ ഞാൻ ഈ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും രാജരഥത്തിൽ. പറയണ്ടേ, പറയാന്നേ, പറയണ്ടേ, ആ പോയിന്റ് തന്നെ പറയുന്നേ. രാജരഥം ₹5,00,000 വാടക പിരിഞ്ഞു കിട്ടാൻ 2 വർഷം മതിയാവും. ആ മതി, ആയിക്കോട്ടെ. ഒരു സംവിധാനത്തെ ധൂർത്ത് എന്ന് പറയുമ്പോൾ അതിൽ ആ ധൂർത്ത് അതിലെ സർക്കാരിന് നഷ്ടം പറ്റണ്ടേ? എ കെ ബാലൻ വിശദീകരിച്ചത് എന്താണ്? നഷ്ടം പറ്റില്ല, നഷ്ടം പറ്റിയാലേ അത് ധൂർത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ സർക്കാരിന്. അതാണ്, അതുകൊണ്ടാണ് എ കെ ബാലൻ വിശദീകരിച്ചത്. ഈ പരിപാടി കഴിഞ്ഞു വരുമ്പോൾ ഈ മുഖ്യമന്ത്രിമാര് മന്ത്രിമാര് സഞ്ചരിച്ച വാഹനം അതിൽ കൂടുതൽ വിൽക്കാമെന്ന് എ കെ ബാലൻ പറയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഒരു ജനസദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ്, ആ ബസ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും. മഞ്ചേശ്വരം മുതല് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വരെ ഒരു തടസ്സവുമില്ലാതെ യാത്ര പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബസ് എന്നുള്ള നിലയിൽ വളരെ സുരക്ഷിതമായി മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും വട്ടിയൂർക്കാവ് വരെ എത്തിക്കുന്നു. ബസ്സിനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വിപണി എപ്പോ ടയർ പൊട്ടും, എപ്പോ പഞ്ചറാവുന്ന അറിയാത്ത കെഎസ്ആർടിസി ബസ്സുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സുരക്ഷയത്തെ കുറിച്ച് ആകാംക്ഷയുള്ള ആളുകൾ വേണമെങ്കിൽ ഇത് കേറാം. പ്രശ്നം ബാലൻ പറഞ്ഞൊരു കാര്യമാണ്. ബാലൻ എന്താ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണും. നോക്കൂ, ആദിമത്തിൽ ഈ പറയുന്ന ആദിവാസികളെ നിർത്തുന്നതും പുണ്യശ്ലോകനായിട്ട് തിരുമനസിനെ ചിത്രീകരിക്കുന്നതും പോലൊരു മാനസികാവസ്ഥയിൽ ആളുകൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദേ നോക്കൂ, പിണറായി വിജയനും 20 പേരും സഞ്ചരിച്ചൊരു ബസ് ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ മനോനിലയ്ക്ക് എന്തോ പ്രശ്നം. നിങ്ങൾക്ക് ഇത് ആദ്യം ഭാരത് ബെൻസ് എന്ന് പറയുന്നത് ഇവിടെ പാറകഷ്ണം കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന അതല്ല ഒരു ചെയ്സ് വാങ്ങിയ ബോഡി ബിൽഡ് ചെയ്യാൻ കൊടുത്ത സ്ഥലത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കഥ ഉണ്ടാക്കിയതാണ് പ്രശ്നം. ബസിന്റെ പൈസ എത്രയാണെന്ന് അറിയാമോ? ഈ വോൾവോ ബസിന്റെ വില എത്രയാണെന്ന് അറിയാമോ? 2 കോടിക്ക് മുകളിലാണ്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇതിനകത്തൊരു എന്താ പറഞ്ഞത്? ഈ ബസിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, അത് ഒരു സ്ഥലത്തുണ്ട്, ഇപ്പൊ പറയുന്നില്ല. ഭയങ്കര സസ്പെൻസ് ഇടുകയാണ്. അത് ഭയങ്കരമായോ ഞങ്ങള് പറ്റിച്ചേ എന്നുള്ള മട്ടിലായി പറയുന്നത്? അങ്ങനൊന്നുമല്ല ഒരു സർക്കാർ പെരുമാറുന്നത്. മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായിട്ട് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മാധ്യമങ്ങളുമായിട്ട് കണ്ണുമൊത്തി കളിക്കാൻ ഇറങ്ങി നടക്കരുത്. വേറെ ഒരു ചെലവില്ല, ഒരൊറ്റ മന്ത്രിമാരുടെ വണ്ടി. മുഖ്യമന്ത്രിയുടെ വണ്ടി ബാക്കിൽ പോകുമെന്ന് കൃത്യമായി നേരത്തെ പറഞ്ഞിരുന്നു സ്മൃതി പരത്തിക്കാടെ.
പിന്നെ മുഖ്യമന്ത്രിക്ക് ആംബുലൻസ് പോകണം എന്നുള്ളത് രൂപത്തിലുള്ള കാര്യമാണ് സ്മൃതി. അല്ല അതായിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇന്നിപ്പം ഏതൊരു വലിയ നേട്ടം ഉണ്ടായത് പോലെയാണ് ഈ മുഖ്യമന്ത്രി എന്നിട്ടേ. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ ആഡംബരം ഒന്നൊന്ന് വന്ന് കണ്ടു നോക്കൂ, എന്തിനു കണ്ണു പൊട്ടി മാധ്യമങ്ങളെ കണ്ടു ഒരു പ്രമുഖ പത്രം വരച്ചത്, ഒരു കാരിക്കാച്ചർ വരച്ച് എങ്ങനെയാണ് പിന്നെ വണ്ടി ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് സീറ്റ് അലൈൻമെന്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ കാണിച്ച അവരോട് ചോദിച്ചിട്ടാണോ, അല്ല ഇവർക്ക് അറിഞ്ഞിട്ടാണോ ഇത് വാരി വരച്ച് എഴുതിയിട്ട് ഈ സാധനം ഇല്ല എന്ന് വരുമ്പോ പിന്നെ അതിനെ ന്യായീകരിക്കാൻ അങ്ങനെ തിരിച്ചൊരു കാര്യമില്ലല്ലോ. ന്യായീകരിക്കലല്ല, കർച്ചലാണ്. ഒരു 1,05,000,000 രൂപ മുടക്കുമ്പോഴുള്ള സാധാരണ വാഹനമാണ് അത്. നമ്മളിപ്പോ അയക്കുന്ന ചന്ദ്രയാനല്ലോ, നമ്മളിവിടുന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും AR-ലും VR-ലും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഒന്നും കണ്ടിട്ട് പറഞ്ഞിട്ട് ഒന്നുമല്ല, ആളുകൾ ആളുടെ ഭാവനയിൽ ഇതൊക്കെ ചിത്രീകരിക്കും. നിങ്ങളൊരു കാര്യം നിങ്ങളൊരു കാര്യം ഒരു കോടി 5,00,000 കള്ളക്കഥയല്ലോ, അതിന്റെ ആഡംബരം കുറഞ്ഞു എന്നാണ് ഈ പരാതി. 1,05,000,000 Meet the editors.